Welcome back to my YouTube channel. I am JP Vennikulam. Ellavarkkum oru nalla prabhatham aashamsikkunnu. Oru cheriya chinta innu ravale veendum ningalumayi panguvekkam. Germanyile oru sheethakala raathri. Thangalude eka magan nashtappettathinte valiya dukkathilayirunnu Conrad thante bharya Ursula. അവർ അങ്ങനെ മനപ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയുടെ മനോഹരമായ പാട്ട് അവരുടെ ശ്രദ്ധയിൽ വരുന്നത്. ആ കുട്ടി പാടിയത് ഇങ്ങനെയാണ്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് കൂടുണ്ട്, തലചായ്പാൻ എനിക്കെങ്ങും തെല്ലൊരിടമില്ല. ഇതായിരുന്നു ഒരു കേട്ട പാട്ട്. ആ ബാലൻ സഹായം യാചിച്ചുകൊണ്ട് അവിടേക്ക് വന്നതാണ്. കീറ തുണി ഉടുത്തവനാണെങ്കിലും സ്വരമാധുര്യമുള്ള ആ ബാലൻ അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അവനോട് അവർക്കൊരു മനസ്സിലിവ് തോന്നി. ഈ തണുപ്പടിച്ചാൽ തൊണ്ടയടച്ച ആ ബാലൻ്റെ ശബ്ദം പോകുമല്ലോ എന്ന് അവർ ചിന്തിച്ച് ഉർസുല എന്ത് ചെയ്തെന്നറിയാമോ? കതവ് തുറന്ന് അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഉള്ള തുണി കൊണ്ട് തന്നെത്താൻ പൊതിഞ്ഞ് അടുപ്പിനടുത്തേക്ക് വിറച്ചുകൊണ്ടിരുന്ന അവന് അവർ ഭക്ഷണം നൽകി. അവനത് ആർത്തിയോട് ഭക്ഷിച്ചു. കാരണം കുറേ ദിവസങ്ങളായി അവൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല. പിതാവ് മരിച്ചതിനാൽ വസ്ത്രവും ഭക്ഷണവും നൽകാൻ ആരുമില്ലാതിരുന്ന കാര്യം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ഉർസുലയോട് പറഞ്ഞു. കൊണ്ട്രാടനും ഉർസുലയ്ക്കും അവനോട് സഹതാപം തോന്നിയതിനാൽ അന്നത്തേക്ക് അവനെ അവിടെ കിടക്കുവാൻ അനുവാദം കൊടുത്തു. ചില ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച അവരുടെ മകൻ കിടന്നിരുന്ന കട്ടിലാണ് അവനെ കിടത്തിയിരുന്നത് എന്നുള്ളത് കൗതുകരമായ ഒരു കാര്യമാണ്. അവൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞ് കൊണ്ട്രാടും ഉർസുലയും അവരുടെ മകന് പകരം ഈ കുട്ടിയെ ദത്തെടുത്താലോ എന്ന് ആലോചന തുടങ്ങി. അവരുടെ ഈ താല്പര്യം അവൻ അംഗീകരിക്കുമെങ്കിൽ താൻ അവരെ അപ്രകാരം ദത്തെടുക്കാം എന്ന് അവരെ തീരുമാനിക്കുകയും ചെയ്തു. വളരെ സന്തുഷ്ടയായിട്ടാണ് അന്നേ ദിവസം ഉർസുലയെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അവൻ്റെ താല്പര്യത്തെക്കുറിച്ച് അവർക്കൊരു സംശയമുണ്ടായിരുന്നു. രാവിലെ ഈ വിവരം അറിഞ്ഞ കുട്ടി സന്തോഷത്തോടെയാണ് ആ വാഗ്ദാനം സ്വീകരിച്ചത്. അവരോടൊപ്പം അവൻ താമസിക്കാമെന്ന് അവൻ ഉറപ്പ് നൽകി. അവരവനെ വിദ്യാഭ്യാസത്തിനായി അയച്ചു. സ്കൂളിൽ പോകുവാൻ തുടങ്ങി. നല്ല വിദ്യാഭ്യാസം അവനെ നൽകി. അവൻ പിന്നീട് വളർന്ന് വന്നപ്പോൾ അവനൊരു പുരോഹിതനായി മാറി. പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മാർട്ടിൻ ലൂതറായിരുന്നു ആ ബാലൻ എന്നുള്ളത് ചരിത്രം പറയുന്നു. നോക്കൂ, ആരോരുമില്ലാതെ തണുത്തുറങ്ങി ആ രാത്രിയിൽ സഹായം യാചിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് വന്ന ബാലനായിരുന്നു. അന്ന് അവരവനെ നിരസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനൊരു ശോഭനമായ ഭാവി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ കൊണ്ട്രാട് മുൻസിനെയും അവനെ നിരസിച്ചില്ല. ആ വീട്ടിലേക്ക് അവനെ സ്വീകരിച്ചു, അവനെ പരിചരിച്ചു, തങ്ങളുടെ സ്വന്തം മകനെ പോലെ അവനെ വളർത്തി ഉന്നതമായ വിദ്യാഭ്യാസം നൽകി. അതുകൊണ്ട് പിൽക്കാലത്ത് അവൻ മഹാനായ ഒരു വ്യക്തിയായി മാറി. പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മാർട്ടിൻ ലൂതറിനെ മറക്കുവാനായിട്ട് കഴിയുകയില്ല. മഹാനായൊരു നവോത്ഥാന നായകനായിട്ട് മാർട്ടിൻ ലൂതർ മാറുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ തീസിസ് ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചിന്തയാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആ വിഷയം. അദ്ദേഹം എപ്പോഴും ബൈബിളിലെ ഒരു വാക്യം ഉദ്ധരിക്കുമായിരുന്നു: മൈ ജസ്റ്റ് ഷാൾ ലീവ് ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കണമെന്ന് താൻ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയായിട്ട് അദ്ദേഹം മാറുവാനായിരിക്കും. അതെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല പല ഇൻസിഡൻസ് നമുക്ക് പറയാനുണ്ടാകും. എല്ലാം നല്ലതിനായി പിന്നീട് തീരുകയാണ്. ഒരു ചെറിയ കുട്ടിയായിക്കൊള്ളട്ടെ, അവന് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം, ഒരു നല്ല വാക്ക്, അവന് കൊടുക്കുന്ന പരിചരണം പിൽക്കാലത്ത് ആ വ്യക്തിയുടെ മഹാനാക്കി മാറ്റുന്ന വ്യക്തി. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ മഹാനായിത്തീരുന്ന കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങൾ എന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും അത്. ഒരു വലിയ മഹത് വ്യക്തിയാണ് വാർത്തെടുക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പോടുകൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. മേ ഗോഡ് ബ്ലസ് യു.